ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പെട്രോ ഹെഡ് മോട്ടോ ഗാരേജ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കോൾ സ്റ്റാർട്ട് ആണ്. അപ്പോൾ കുറേ ആയി നമ്മൾ ബൈക്കിൻ്റെ കോൾ സ്റ്റാർട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു പിക്കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് കുറേ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടേ കേട്ടോ. വണ്ടി ഇച്ചിരി മോശം കണ്ടീഷനാണ്, ഏകദേശം ഉണ്ട്. നല്ല രീതിക്ക് റസ്റ്റും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതേപോലെ മെയിൻ ഗ്ലാസോ സൈഡ് ഗ്ലാസോ ഒന്നുമില്ല. വണ്ടിയുടെ ഉള്ളിലൊക്കെ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചേക്കാണ്. ആക്ച്വലി ഈ വണ്ടി ഫുൾ റസ്റ്റായിട്ട് പാച്ച് വർക്കും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിർത്തിയിട്ട് അവിടുന്ന് പാച്ച് വർക്ക് ചെയ്തിട്ട് എടുത്തിട്ട് വന്നാണ്. പിന്നീട് ഈ വണ്ടി യൂസ് ചെയ്തിട്ടില്ല. അതായത് വണ്ടി ടെസ്റ്റിനായിട്ടുള്ള പാച്ച് വർക്കൊക്കെ ചെയ്തു. ഉള്ളിൽ വണ്ടിയിൽ പുതിയ ഷീറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഫുള്ള് ലെവലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയതാണ്. പിന്നെ ഈ വണ്ടി യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കോൾ സ്റ്റാർട്ടാണ് ചെയ്യുന്നത്. വണ്ടി എന്നാലും സ്റ്റാർട്ടാവും. അപ്പോൾ അത് വേണ്ടിയില്ല. ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പുതിയതായിട്ട് ഉണ്ടാക്കി വെച്ച പാർട്സൊക്കെയാണ് ഇവിടേക്ക്. നല്ല ടോപ്പൊക്കെ ഫുൾ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ മേളിലെ ഇതൊന്ന് മാറ്റിയിട്ട് വണ്ടി കാണാം. അത് പിടിക്ക് മാറ്റടാ. എന്തുവാടാ ഫോണൊക്കെ ഒന്ന് മാറ്റിക്കാം. ആ ഗ്ലാസ് ഒന്നും ഇല്ല അല്ലേ. അങ്ങനത്തെ സംഭവങ്ങളൊന്നും കയറിയില്ല കേട്ടോ. ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട് ഫ്രണ്ട്, ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ. ഓർമ്മയില്ല അത്. സ്റ്റിയറിംഗ് ബോക്സ് ഇതാണ്. ഇഞ്ചിൻ സൈഡ് കിട്ടും. ഇഞ്ചിൻ സൈഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കണേ. നമുക്കിത് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഒറ്റടിക്ക് വണ്ടി സ്റ്റാർട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താക്കോലുണ്ടെങ്കിൽ താക്കോലൊന്ന് വാങ്ങിക്കായിരുന്നു. അതിനാണ് നമുക്ക് പണി ഓർമ്മല്ലോ. താക്കോല് എവിടെ ചോദിച്ചോ. അച്ഛനോട് ഓയിലുണ്ട്. ഓ വെള്ളവും ഉണ്ട് കേട്ടോ. റേഡിയേറ്ററിൻ്റെ അവസ്ഥ ഉണ്ടോ. റേഡിയേറ്ററിലൊക്കെ ഒരുമാതിരി വേറെ നിറം പിടിച്ചു. നമുക്ക് സ്വർണ്ണ നിറമായി റേഡിയേറ്ററിൻ്റെ ഉള്ളിലൊക്കെ. ഈ വണ്ടി എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് നിർത്തിയിട്ടാണോ? വണ്ടി റണ്ണിങ് കണ്ടീഷനിലെ വണ്ടിയാണ്. കൊറോണ പറഞ്ഞേ, കൊറോണയുടെ സമയത്ത് നിർത്തിയാ. താക്കോല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് അടിച്ചു നോക്കാം. സിമ്പിളായിട്ട് സ്റ്റാർട്ടാവും. ഞാനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് കൊണ്ടുവന്ന് നിർത്തിയതാ. ഗിയറ് ജാമാടാ. വണ്ടി കൊണ്ടു നിർത്തി. അങ്ങനെ ഗിയറിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ടോ? അത് ചാർജ് ഒന്ന് മാറ്റണം. ടൈറ്റാണ്. ൾ
സകല പ്രതീക്ഷയിലും എത്തിച്ചു. അതെ ഗായ്സ്, ഈ ചേട്ടൻ്റെ വണ്ടി ഇന്ദ്രുവേട്ടൻ്റെ വണ്ടിയാണ് ഇത്. ഇതൊക്കെ നമ്മുടെ ഗിയർ ജാമാട്ടോ നാട്ടില്, ഗിയർ ഈ ഗിയർ തന്നെ വീണടക്കും. ഓൾമോസ്റ്റ് ഫോർത്തിലെ പോകുന്നു. വണ്ടി അങ്ങനെ നമ്മൾ ഒരു പണി എടുക്കാതെ സ്റ്റാർട്ടാക്കിയത്. ജസ്റ്റ് നമ്മൾ ബാറ്ററി കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് വെച്ചു, അടിച്ചു. അതാണ് മഹേന്ദ്ര എപ്പോഴും നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. വണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഫുൾ വർക്ക് എടുത്താണ്. പ്രീ ടെസ്റ്റ് ചെയ്യാനായിട്ട് മൊത്തം വർക്കും കാര്യങ്ങളൊക്കെ എടുത്തു, പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ ചെയ്തില്ല. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ചെറുപ്പം തൊട്ട് കാണുന്ന വണ്ടിയാണ്. പിന്നെ യാദൃശികമായിട്ട് ഞാൻ ഇതിലേ കൂടെ പോയപ്പോൾ ഇവിടെ ഇങ്ങനെ മൂടിയിട്ടേക്കണ കണ്ടു. അപ്പോൾ എന്നാളൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചോദിച്ചു. അപ്പോൾ ആൾ ഫുൾ പണിയെടുത്തിട്ട്, അതായത് വണ്ടി മൊത്തം പണിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണ്. പിന്നെ ഓടിച്ചിട്ടില്ല. ഇതാണ്ടല്ലേ ടയർ റോഡ് ഉണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പുതിയതാണ്. പിന്നെ അതേപോലെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ആണോ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആൾ മാറ്റി ഫുൾ വർക്ക് എടുത്ത്, എന്നിട്ട് അതിന് ശേഷം ടെസ്റ്റ് എടുക്കാനുള്ള പ്ലാനിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റ് എടുത്തില്ല. അപ്പോൾ അങ്ങനെ നിർത്തി. ഇപ്പോൾ വണ്ടി ഗിയർ ജാമാണ്, നല്ല മഴയും വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ വണ്ടി ഓടിക്കുന്നില്ല. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ ബൈ ബൈ.